1915ൽ ആരംഭിച്ച് മികച്ച നിലയിൽ പ്രവർത്തിച്ചു വന്ന സ്കൂൾ 2011ഓടുകൂടി ഒന്നാം ക്ലാസ്സിൽ ചേരാൻ കുട്ടികളില്ലാത്ത അവസ്ഥയിലായി. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ അതിപ്രസരവുമാണ് ഈ ഗവൺമെന്റ് സ്കൂളിനെ ദുരിതത്തിലാഴ്ത്തിയത്. തുടർന്ന് നാട്ടുകാരും പ്രധാനാധ്യാപകനും ചേർന്ന് സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. സ്കൂളിന്റെ മുഴുവൻ ക്ലാസ് റൂമുകളിലും കമ്പ്യൂട്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ നാട്ടുകാരും സ്വകാര്യ വ്യക്തികളും സംഭാവന ചെയ്തു. സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കാനും നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി. 2011ൽ 18 ചുരുങ്ങിയ കുട്ടികളുടെ എണ്ണം ഏറെ താമസിയാതെ 108 വർദ്ധിച്ചു. സ്കൂൾ അഭിവൃദ്ധി പ്രാപിച്ചതോടെ നിരവധി അവാർഡുകളും വിദ്യാലയത്തെ തേടിയെത്തി. അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന സ്കൂളിന്റെ അഭൂതപൂർവമായ വളർച്ചയെക്കുറിച്ച് ചോദിച്ചാൽ 2013ൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ സ്കൂൾ പ്രധാനാധ്യാപകന്റെ മറുപടി ഇങ്ങനെ: അവാർഡിനേക്കാളോ ബഹുമതിയേക്കാളോ ഈ പറയുന്ന എല്ലാത്തിനേക്കാൾ ഉപരി ഈ 18 കുട്ടിയിൽ നിന്ന് 108 കുട്ടികളാക്കി ഈ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വിദ്യാലയം ഉണർന്നു. അതാണ് അധ്യാപകന്റെ സംതൃപ്തി. അധ്യാപകരും സമൂഹവുമായുള്ള ഉറച്ച ബന്ധമാണ് സ്കൂളിനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റി മികച്ച നിലയിലെത്തിച്ചതെന്ന് പ്രധാനാധ്യാപകനും നാട്ടുകാരും ഒരുപോലെ വ്യക്തമാക്കുന്നു. ഗവൺമെന്റ് സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഈ കാലത്ത് പൊതുജന കൂട്ടായ്മയിലൂടെ വിജയഗാഥ രചിച്ച കക്കാട്ടുപാറ LP സ്കൂൾ സംസ്ഥാനത്തെ മറ്റ് ഗവൺമെന്റ് സ്കൂളുകൾക്കും മാതൃകയാവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഫിലിപ്പ് ആലപ്പുഴയ്ക്കൊപ്പം ഗിരീഷ് കൃഷ്ണൻ, TV News, കൊച്ചി.